നമസ്കാരം. ഇന്ന് നാലാം ഓണം. ഓണം ഓരോ ദിക്കിലും ഓരോ ദേശത്തും ഓരോ തരത്തിലാണ്. ഉത്രാടത്തിൽ തുടങ്ങി നാലാം ഓണത്തിലെത്തി നിൽക്കുമ്പോൾ ഇന്ന് തൃശ്ശൂരിൻ്റെ ദിവസമാണ്. കാര്യം ഇന്നാണ് നാലാം ഓണം നാളിലാണ് തൃശ്ശൂരിൽ പുലികളി അരങ്ങേറുന്നത്. അത് വടക്കനാഥൻ്റെ മണ്ണിൽ പൂരം പോലെ തന്നെ, പൂരം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആഘോഷ പൊലിമ നൽകുന്ന ഒരു കാഴ്ച കൂടിയാണ് പുലികളി. പക്ഷേ ഇക്കുറി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പൂരത്തിനേറ്റ അതേ ഒരു മങ്ങൽ പുലികളിയിലും ഏറ്റിരിക്കുന്നു. എന്ന് വെച്ചാൽ പുലികളി, സ്വരാജ് റൗണ്ടിൽ നടക്കുന്ന പുലികളി ഇന്ന് അവിടെ നടക്കില്ല. പക്ഷേ ഈ ഒരു ഓണക്കാലത്തെ അങ്ങനെ അങ്ങ് വിട്ടുകളയാനും തൃശ്ശൂരുകാർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ അയ്യന്തോളിലെ ആ പുലികളി സംഘം, അവർ ഇക്കുറി പുലികളി നടത്തുന്നുണ്ട്. അതൊരു മറ്റൊരു തരത്തിലാണ്, വെർച്വൽ പുലികളി. ഓൺലൈനിലാണ് നാലാം ഓണം ദിവസമായ ഇന്ന് പുലി വേഷങ്ങൾ കെട്ടിയ പുലി കളിക്കാർ, അവർ കൃത്യം ഇന്ന് ഉച്ചകഴിഞ്ഞ് നിഷ്ഠ തെറ്റിക്കാതെ ഇന്ന് ഉച്ചയൂണും കഴിഞ്ഞ്, നാലാം ഓണത്തിൻ്റെ ഉച്ചയൂണും കഴിഞ്ഞാണ് പുലികളിക്കായി പുലി സംഘം ഇറങ്ങുന്നത്. ഇന്നും അവർ ആ പതിവ് തെറ്റിക്കാതെ ഇറങ്ങും. പക്ഷേ ഇക്കുറി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അത് ഓൺലൈനിലാണെന്നുള്ള ഒരു പ്രത്യേകത മാത്രമാണുള്ളത്. ഓൺലൈൻ ആ ഒരു കളിക്ക് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. അതുതന്നെയാണ് ഇപ്പോൾ അവിടെ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അയ്യന്തോൾ പുലിക്കളി സംഘത്തെ പ്രതിനിധീകരിച്ച് ശ്രീ കൃഷ്ണപ്രസാദ് നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഓരോ തവണയും വ്യത്യസ്തതകളുമായി വരുന്ന അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതി ഇപ്രാവശ്യം ഒരു പുതുമയായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഓരോ പുലികളും അവരവരുടെ മടകളിലിരുന്ന് ആഘോഷിക്കുന്ന പുലിക്കളി എല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു വെർച്വൽ കളിത്തട്ടിലേക്കാക്കി ഇപ്രാവശ്യം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. നാലോണ നാളിൽ തൃശ്ശൂരിൻ്റെ പുലിക്കളി നടക്കുന്ന അതേ ദിവസം 3 മണി മുതൽ 4 മണി വരെയാണ് ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ പുലിക്കളി അവതരിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് കാണുന്നതിനായി അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതിയുടെ ഫേസ്ബുക്ക് പേജിലായിരിക്കും ഈ ഓൺലൈൻ സംപ്രേഷണം നടക്കുന്നത്. ലൈവായി തന്നെ നിങ്ങൾക്ക് പുലിക്കളി കാണാം, പുലിക്കളി ആസ്വദിക്കാം, ആ പുലിത്താളവും പുലിച്ചൂടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇക്കുറി വെർച്വൽ ഓൺലൈൻ സാന്നിധ്യത്തിലാകും പുലിക്കളി. എന്തൊക്കെ മഹാമാരി വന്നാലും നമ്മുടെ നാട്ടിലെ ആചാരങ്ങളും അതിൻ്റെ നിഷ്ഠകളും ചിട്ടവട്ടങ്ങളും ഒന്നും മാറ്റിമറിക്കാൻ ഈ തൃശ്ശൂരുകാർക്കാവില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഇക്കുറി പൂരം നടന്നില്ല, ചെറിയ തോതിലുള്ള ചടങ്ങുകൾ മാത്രമാണ്, പൂരത്തിൻ്റെതായ ചടങ്ങുകൾ മാത്രമാണ് നടന്നത്. പക്ഷേ അപ്പോഴും ആളുകൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഓണത്തിന് പുലിക്കളി ഗംഭീരമാക്കാമെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു മഹാമാരി നമ്മെ വിട്ടൊഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പുലികളി നടത്തുക സാധ്യമല്ലാതായിരിക്കുന്നു. ആ ഒരു അവസരത്തിൽ തന്നെയാണ് ഇപ്പോൾ അയ്യന്തോളുകാർ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അയ്യന്തോളിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടുത്തെ പുലികളി സംഘം മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു. നാട്ടിൽ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകൾ പാട്ടത്തിനെടുത്ത് ഇവർ വലിയ തോതിൽ കൃഷി ചെയ്തിരുന്നു. ഇതും കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു. ഈ ഓണത്തിന് അവിടുത്തെ നാട്ടുചന്തകളിലൊക്കെ ഏറെയും നിറഞ്ഞത് ഈ അയ്യന്തോൾ പുലികളി സംഘത്തിൻ്റെ കൃഷി വിഭവങ്ങളായിരുന്നു. അപ്പോൾ വെറും പുലികളി സംഘമായിട്ട് മാത്രമല്ല, കാർഷിക രംഗത്തും അവരവരുടെ മികവ് തെളിയിച്ചിരിക്കുകയാണ്. എന്തുതന്നെയായാലും അടുത്ത ഓണത്തിന് കൃത്യമായി ഇവർ വലിയൊരു ആഘോഷം ഇപ്പോഴേ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ആ നല്ല ദിനങ്ങൾക്കായി, ആഘോഷങ്ങൾ വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന ആ നല്ല ദിനങ്ങൾക്കായി കാത്തിരിക്കാം. വെബ് ഡെസ്ക്, തത്വമായി.